തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പരീക്ഷയിൽ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് സോപാന സംഗീതം എന്ന് പറയുന്ന ടോപ്പിക്കാണ് സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് നമുക്കൊന്ന് പരിചയപ്പെടാം കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് സോപാന സംഗീതം നടയടച്ച് തുറക്കലിനാണ് സാധാരണയായിട്ട് സോപാന സംഗീതം അവതരിപ്പിക്കാറുള്ളത് സോപാന സംഗീതം സാധാരണയായിട്ട് അവതരിപ്പിക്കാറുള്ളത് നടയടച്ച് തുറക്കലിനാണ് അമ്പലവാസി മാരാർ പൊതുവാൾ സമുദായത്തിൽപ്പെട്ടവരാണ് സോപാന സംഗീതം സാധാരണയായിട്ട് അവതരിപ്പിക്കുന്നത് അമ്പലവാസി മാരാർ പൊതുവാൾ സമുദായത്തിൽ സാധാരണയായിട്ട് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് ഇവിടെ പരിചയപ്പെട്ടത് കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു വരുന്ന കലാരൂപമായിട്ടുള്ള സോപാന സംഗീതത്തെ കുറിച്ചാണ് നടയടച്ചു തുറക്കലിനാണ് സാധാരണയായിട്ട് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് അമ്പലവാസി മാരാർ പൊതുവാൾ സമുദായത്തിൽ പെട്ടവരാണ് സോപാന സംഗീതം സാധാരണയായിട്ട് അവതരിപ്പിക്കുന്നത് ഇടയ്ക്കയാണ് സോപാന സംഗീതത്തിൽ സാധാരണയായിട്ട് വാദ്യോപകരണമായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം സോപാന സംഗീതത്തിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാദ്യോപകരണം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഇടക്കയാണ് ഇടക്കയാണ് സോപാന സംഗീതത്തിൽ സാധാരണ വാദ്യമായിട്ട് ഉപയോഗിക്കാറുള്ളതെന്ന കാര്യം ഓർക്കുക ക്ഷേത്രത്തിനടുത്തുള്ള പടികളെയാണ് സോപാനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന് അല്ലെങ്കിൽ ഗർഭഗ്രഹത്തിന് അടുത്തുള്ള പടികളെയാണ് എന്തെന്ന് പറയുന്നത് സോപാനം എന്ന് പറയുന്നത് അപ്പൊ സോപാന സംഗീതത്തിലെ ആ സോപാനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിനടുത്തുള്ള പടികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സോപാനം എന്ന് പറയുന്നത് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഉള്ള ദേവദേവി സ്തുതികളാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്നത് സോപാന സംഗീതത്തിൽ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്താണ് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഉള്ള ദേവദേവി സ്തുതികളാണ് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഉള്ള ദേവദേവി സ്തുതികളാണ് ഉപയോഗിക്കുന്നത് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്നത് ഗീതാഗോവിന്ദത്തിലെ ഇരുപത്തിനാല് ഗീതങ്ങൾ സോപാന സംഗീതത്തിൽ അവതരിപ്പിച്ചു വരുന്നുണ്ട് ഗീതാ ഗോവിന്ദത്തിലെ ഇരുപത്തിനാല് കൃതികൾ എന്തിൽ അവതരിപ്പിച്ചു വരുന്നു സോപാന സംഗീതത്തിൽ അവതരിപ്പിച്ചു വരുന്നു എന്ന കാര്യം ഓർക്കുക അവിടെ അറിഞ്ഞിരിക്കുക പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ ഒറീസയിൽ ജീവിച്ചിരുന്ന ജയദേവനാണ് ഈ പറഞ്ഞ ഗീതാഗോവിന്ദം എന്ന സംസ്കൃത കാവ്യ പ്രബന്ധം രചിക്കുന്നത് അപ്പം ആരാണ് ഗീതാഗോവിന്ദം രചിക്കുന്നു എന്നൊക്കെ പി എസ് സി പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ് ദേവസ്വം ബോർഡ് പരീക്ഷയിലും ചോദിക്കുന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് ജയദേവനാണ് ഇതെന്താണ് ഒരു സംസ്കൃത കാവ്യ പ്രബന്ധമാണ് ഇതൊക്കെ എവിടെയാണ് രചി ജനിക്കുന്നത് ഒറീഷയിലാണ് ജനിക്കുന്നത് ഇത് കേരളത്തിൽ അഷ്ടപതി എന്ന പേരിലും അറിയപ്പെടുന്നു ഗീതാഗോവിന്ദം കേരളത്തിലേതു പേരിലറിയപ്പെടുന്നു അഷ്ടപതി എന്ന പേരിലും അറിയപ്പെടുന്നു കേരളീയ ക്ഷേത്രങ്ങളിൽ കൊട്ടിപ്പാടി സേവ സോഭാന സംഗീതം എന്നിവയ്ക്ക് ഗീതാഗോവിന്ദത്തിലെ ഗീതങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കൊട്ടിപ്പാടി സേവ സോഭാന സംഗീതം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ കൊട്ടിപ്പാടി സേവ സോഭാന സംഗീതം എന്നിവയ്ക്ക് ഗീതാഗോവിന്ദത്തിലെ ഗീതങ്ങളാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഗീതാഗോവിന്ദൻ തുടങ്ങുന്നത് മേഘൈർ മേ ദുരമരം എന്ന ശ്ലോകത്തോടു കൂടിയാണ് മേഘൈർ മേ ദുരമരം എന്ന ആ ഒരു ശ്ലോകത്തോടു കൂടിയാണ് ഗീതാഗോവിന്ദം ആരംഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുക മേഘൈർ മേ ദുരമരം എന്ന ആ ഒരു ശ്ലോകത്തോടു കൂടിയാണ് എന്താരംഭിക്കുന്നത് ഗീതാഗോവിന്ദം ആരംഭിക്കുന്നത് ആരാണ് ഗീതാഗോവിന്ദം രചിച്ചത് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടിലായിട്ട് ജയദേവനാണ് ഇത് കേരളത്തിൽ അഷ്ടപതി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേരളീയ ക്ഷേത്രങ്ങളിൽ കൊട്ടിപ്പാടി സേവ സോപാന സംഗീതം എന്നിവയ്ക്ക് ഗീതാഗോവിന്ദത്തിലെ ഗീതങ്ങളാണ് പ്രധാനമായിട്ടും പാടുന്നത് ഗീതാഗോവിന്ദത്തിലെ ഇരുപത്തിനാല് ഗീതങ്ങൾ സോപാന സംഗീതത്തിൽ അവതരിപ്പിച്ചു വരുന്നുണ്ട് അഷ്ടപതിയാണ് സാധാരണ സോപാന സംഗീതത്തിൽ പാടുന്നത് അഷ്ടപതിയാണ് സാധാരണ സോപാന സംഗീതത്തിൽ പാടുന്നത് അപ്പോൾ ഇവിടെ എന്താണ് ഈ പറയുന്ന ഗീതാ ഗോവിന്ദം അഷ്ടപതി എന്ന പേരിലും കേരളത്തിൽ അറിയപ്പെടുന്നുണ്ട് സോപാന സംഗീതത്തിലെ വാദ്യമായി ഇടക്ക കൊട്ടുന്ന വ്യക്തി തന്നെയാണ് പാട്ടും പാടുക അപ്പോൾ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യമാണ് ഇടക്ക ആ ഇടക്ക കൊട്ടുന്ന വ്യക്തി തന്നെയാണ് എന്നും പാടുക പാട്ടും പാടുക അപ്പോൾ ഇടക്ക കൊട്ടിയിട്ടാണ് പാട്ടും പാടുന്നത് അപ്പോൾ ഇടക്ക സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം അതുപോലെ തന്നെ സോപാനം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിനടുത്തുള്ള പടികളെയാണ് സൂചിപ്പിക്കുന്നതെന്ന് കാര്യം ഓർക്കുക അതുപോലെ തന്നെ പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് ഗീതാഗോവിന്ദം ഗീതാഗോവിന്ദം രചിച്ചതാരാന്ന് വെച്ചാൽ ജയദേവനാണ് അത് കേരളത്തിൽ അഷ്ടപതി എന്ന പേരിലും അറിയപ്പെടുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക കേരളീയ ക്ഷേത്രങ്ങളിൽ കൊട്ടിപ്പാടി സേവ സോപാന സംഗീതം എന്നിവയ്ക്ക് ഗീതാഗോവിന്ദത്തിലെ ഗീതങ്ങളാണ് പ്രധാനമായിട്ടും പാടുന്നത് ഇപ്പോൾ സോപാന സംഗീതത്തിലൊക്കെ ഗീതാഗോവിന്ദത്തിലെ ഗീതങ്ങളാണ് പ്രധാനമായിട്ടും എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തതായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട പ്രമുഖ കലാകാരന്മാരെ കുറിച്ചാണ് പരമ്പരാഗത രീതികളെ മാറ്റി ജനകീയ സദസ്സുകളിൽ സോപാന സംഗീതത്തെ അവതരിപ്പിച്ച കലാകാരനായിരുന്നു ഞരളത്ത് രാമപുതുവ പരമ്പരാഗത രീതികളെ മാറ്റി ജനകീയ സദസ്സുകളിൽ സോപാന സംഗീതത്തെ അവതരിപ്പിച്ച കലാകാരൻ ആരാണ് ഞരളത്ത് രാമപൊതുവാളാണ് ജനകീയ സോപാനം എന്ന ജനകീയ രൂപം ആരാണ് ആവിഷ്കരിക്കുന്നത് ഞരളത്ത് രാമപൊതുവാളാണ് ഞരളത്ത് രാമപുതുവാൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അദ്ദേഹം സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട പ്രമുഖ കലാകാരനാണ് അദ്ദേഹമാണ് പരമ്പരാഗത രീതികളൊക്കെ മാറ്റിയിട്ട് ജനകീയ സദസ്സുകളിൽ സോപാന സംഗീതത്തെ അവതരിപ്പിച്ചത് അദ്ദേഹം ആവിഷ്കരിച്ച ജനകീയ സോപാനം ഇപ്പൊ ജനകീയ സോപാനം അല്ലെങ്കിൽ ജനഹിത സോപാനം ഇതെന്താണ് ഈ പറയുന്ന സോപാന സംഗീതത്തിന്റെ ജനകീയ രൂപമാണ് ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആരവിഷ്കരിച്ചതാണ് ഞരളത്ത് രാമപൊതുവാൾ ആവിഷ്കരിച്ചതാണ് രാമപൊതുവാളിൻ്റെ മകനാണ് ഞരളത്ത് ഹരിഗോവിന്ദൻ കേരളത്തിൽ അറിയപ്പെടുന്ന സോപാന സംഗീതജ്ഞനാണ് അപ്പം സോപാന സംഗീതജ്ഞന്മാർ രണ്ട് പേരുകൾ വരിച്ചപ്പെട്ടു ഒന്ന് ഞരളത്ത് രാമപത്വാൾ അദ്ദേഹമാണ് പരമ്പരാഗത രീതികളൊക്കെ മാറ്റി ജനകീയ സദസ്സുകളിൽ സോപാന സംഗീതത്തെ അവതരിപ്പിക്കുന്നത് ജനഹിത സോപാനം എന്ന ജനകീയ രൂപം ആരാണ് ആവിഷ്കരിക്കുന്നത് ഈ പറയുന്ന ഞരളത്ത് രാമപുത്വാളാണ് രാമപുത്വാളിൻ്റെ മകനാണ് ഞരളത്ത് ഹരിഗോവിന്ദൻ അദ്ദേഹവും സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് സോപാന സംഗീതം ആധികാരികമായി പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്ര കലാപീഠം എന്ന കരോർക്കുക സോപാന സംഗീതം അധ്യാപകനായിരുന്ന ശ്രീ പുതുശ്ശേരി രാഘവക്കുറിപ്പാണ് സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള രൂപഘടന നൽകിയത് അപ്പോൾ സോപാന സംഗീതം അധ്യാപകനാണ് ശ്രീ പുതുശ്ശേരി രാഘവക്കുറിപ്പ് അദ്ദേഹമാണ് ഈ ഒരു സോപാന സംഗീതത്തിന് ചിട്ടയായുള്ള രൂപഘടന നൽകിയത് ഇപ്പോൾ സോപാന സംഗീതത്തിന് ചിട്ടയായിട്ടുള്ള രൂപഘടന നൽകിയ വ്യക്തിയാണ് ശ്രീ പുതുശ്ശേരി രാഘവക്കുറുപ്പ് ഇപ്പോൾ സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീ പുതുശ്ശേരി രാഘവക്കുറുപ്പ് ഈ സോപാന സംഗീതമൊക്കെ പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രകലാപീഠം എന്ന കരു ഓർക്കുക അമ്പലപ്പുഴ വിജയകുമാർ ഏലൂർ ബിജു എന്നിവരൊക്കെ എന്താണ് അറിയപ്പെടുന്ന സോപാന സംഗീതജ്ഞരാണ് അമ്പലപ്പുഴ വിജയകുമാറും ഏലൂർ ബിജു ഒക്കെ എന്താണ് അറിയപ്പെടുന്ന സോപാന സംഗീതജ്ഞരാണ് ശ്രീ ജനാർദ്ദൻ നെടുങ്ങാടി അതുപോലെ തന്നെ ശ്രീ ജ്യോതിദാസ് ഗുരുവായൂർ തുടങ്ങിയവരും ഈ മേഖലയിൽ പ്രാഗല്യം തെളിച്ച കലാകാരന്മാരാണ് സോപാന സംഗീതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ പേരുകൾ പരിചയപ്പെട്ടു ഒന്നിപ്പോ പരിചയപ്പെട്ടു ശ്രീ ജനാർദ്ദൻ നെടുങ്ങാടി ഗുരുവായൂര് ശ്രീ ജ്യോതിദാസ് ഗുരുവായൂര് അതുപോലെ തന്നെ അമ്പലപ്പുഴ വിജയകുമാർ ഏലൂർ ബിജു പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് സോപാന സംഗീതം അധ്യാപകനാണ് ശ്രീ പുതുശ്ശേരി രാഘവ കുറിപ്പ് ഞെരളത്ത് രാമപുതുവാൾ ഞെരളത്ത് രാമപുതുവാൾ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പി എസ് സി എപ്പോഴും ചോദിക്കുന്നത് അതായത് ദേവസ്വം ബോർഡ് പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഉത്തരമായിട്ട് വലിയ സോഭാന സംഗീതമാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് രാമപുത്വാളിന്റെ മകനാണ് ഞെരളത്ത് ഹരിഗോവിന്ദൻ അതോടൊപ്പം തന്നെ ഞരളത്ത് രാമപുതുവാളാണ് ജർഹിത സോഭാനം എന്ന ജനകീയ രൂപം ആവിഷ്കരിക്കുന്നതെന്ന് ഞാൻ ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഈ ഒരു സോഭാന സംഗീതത്തെ ജനകീയമാക്കിയിട്ടൊക്കെ മാറ്റുന്ന ജനകീയ സദസ്സുകളിലൊക്കെ അവതരിപ്പിച്ച കലാകാരനാണ് ഞെരലത്ത് രാമപ്പുതുവ അതിനൊക്കെ തുടക്കം കുറിക്കുന്നത് അദ്ദേഹത്തിലൂടെയാണ് പിന്നെ നമ്മൾ പരിചയപ്പെട്ട മറ്റൊന്നാണ് സോപാന സംഗീതം ആധികാരികമായി പഠിപ്പിക്കുന്ന സ്ഥാപനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രകലാപീഠം എന്ന കാര്യം ഉറക്കുക അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ചെറിയ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വളരെ ആണ് കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുന്നതാണ് മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പരിചയപ്പെട്ടത് അപ്പോൾ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ ഗുണപ്രദമായിരിക്കും എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ക്ലാസ്സിൽ കൂടുതൽ ടോപ്പിക്കും കൂടുതൽ കാര്യങ്ങളായിട്ട് കണ്ടുവിട്ടാം ഇതുവരെയും നന്ദി നമസ്കാരം